എല്ലാവർക്കും സിനിമേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് ഒരുപാട് നല്ല എക്സ്പീരിയൻസും വിഷ്വൽ ട്രീറ്റും അതുപോലെ തന്നെ നല്ല രോമാഞ്ചവും നമുക്ക് തന്നിരുന്നു. ഇത് കൂടാതെ നല്ല കട്ട വില്ലനിസവും കൂടെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന ഒരു സീരീസ് ആണ് ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്നത്. ഒരുപാട് ആക്ടേഴ്സ് ഒന്നാമത്തെ സീസൺ മുതൽ എട്ടാമത്തെ സീസൺ വരെ ഒരുപാട് ആക്ടേഴ്സ് നല്ല കട്ട വില്ലനിസവും കട്ട രോമാഞ്ചവും നമുക്ക് തന്ന ഒരു സീരീസ് ആണ് ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ നമുക്ക് മുന്നിൽ നല്ല കിടിലൻ വില്ലനിസം കാണിച്ച നാല് ആക്ടേഴ്സിനെ പറ്റിയാണ്. അവർ ആ ഒരു ക്യാരക്ടർ ആകാൻ വേണ്ടി എടുത്ത എഫേർട്ട്സും അതുപോലെ തന്നെ ഡെഡിക്കേഷനും ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കഥ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടർ സെർസി ലാനിസ്റ്റർ ഗെയിം ഓഫ് ത്രോൺസ് സീരീസിൻ്റെ ഒന്നാമത്തെ സീസൺ മുതൽ ലാസ്റ്റത്തെ സീസൺ വരെ ഇത്രയധികം കട്ട വില്ലനിസം കാണിച്ച ഒരു ക്യാരക്ടർ വേറെ ഉണ്ടാവില്ല. അത്രത്തോളം എഫക്റ്റ് ആണ് സെർസി ലാനിസ്റ്റർ എന്ന ആ ഒരു ക്യാരക്ടർ നമുക്ക് മുന്നിൽ ഉണ്ടാക്കിയെടുത്തത്. ഈ ഒരു ഗോട്ട് സീരീസിൽ തന്നെ ഒരുപാട് വില്ലന്മാർ വരുന്നുണ്ടെങ്കിൽ കൂടെ ആ ഒരു സെർസിയുടെ ആ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ അത് വേറെ ലെവലായിരുന്നു. അതായത് ഒന്നാമത്തെ സീസണിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ലാസ്റ്റത്തെ സീസൺ വരെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു സെർസി ലാനിസ്റ്റർ കാഴ്ചവെച്ചത്. ലെന ഹെഡേ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ സെർസി ലാനിസ്റ്റർ ആയിട്ട് മാറി എന്ന് തന്നെ വേണം പറയാൻ. അത്രയ്ക്കും എഫേർട്ട് അല്ലെങ്കിൽ ഡെഡിക്കേഷൻ ആയിരുന്നു ലെന ഹെഡേ സെർസി ലാനിസ്റ്റർ ആകുവാൻ വേണ്ടി ചെയ്തു. നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ഫീലിംഗ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു സെർസി ലാനിസ്റ്റർ എന്ന് പറയുന്നത്. ആദ്യ സീസണുകളിലൊക്കെ നമുക്ക് വളരെയധികം അറപ്പും ദേഷ്യവും ഒക്കെ തോന്നിയൊരു ക്യാരക്ടറായിരുന്നു സെർസി ലാനിസ്റ്റർ. എന്നാൽ ഒരു 5-6 ഈ ഒരു സീസണിലോട്ടൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ദയൊക്കെ ഒരു ക്യാരക്ടറിനോട് തോന്നി. എന്നാൽ ലാസ്റ്റ് സീസണിലേക്ക് ആയപ്പോൾ അല്ലെങ്കിൽ ഒരു 7-8 സീസണുകളിലേക്ക് ആയപ്പോൾ വീണ്ടും ആ ഒരു ആദ്യ സീസണുകളിൽ തോന്നി അതേ മാറ്റർ നമുക്ക് വീണ്ടും തോന്നി. എസ്പെഷ്യലി ആ ഒരു ലാസ്റ്റത്തെ വാറിൻ്റെ ഒക്കെ ടൈം ആയപ്പോഴത്തേനും വളരെയധികം ദേഷ്യമായിരുന്നു അല്ലെങ്കിൽ വളരെയധികം വിദ്വേഷമായിരുന്നു സെർസി ലാനിസ്റ്ററിനോട് നമുക്ക് തോന്നിയത്. ഗോട്ട് സീരീസിൽ ഒരുപാട് മെയിൽ ക്യാരക്ടേഴ്സ് നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്നുണ്ടെങ്കിൽ കൂടെ സെർസി ലാനിസ്റ്ററിൻ്റെ ആ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ടാക്കിയെടുത്ത എഫക്റ്റ് വേറെ ലെവലായിരുന്നു. എസ്പെഷ്യലി ഗെയിം ഓഫ് ത്രോൺസ് സീരീസിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു വില്ലനാകാനുള്ള ഭാഗ്യം കിട്ടിയത് സെർസി ലാനിസ്റ്ററിന് തന്നെയായിരുന്നു. വേറെ ഒരു ക്യാരക്ടറിനും അത്രമേൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ വേണം പറയുക. സെർസി ലാനിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമുക്കുള്ളിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പ്രഭാവം വേറെ ലെവലായിരുന്നു. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ വില്ലൻ ജോഫ്രി ബെരാത്യൻ. ഈ പറഞ്ഞ സെർസി ലാനിസ്റ്ററിൻ്റെ മൂത്ത മോനാണ് ജോഫ്രി ബെരാത്യൻ എന്ന് പറയുന്നത്. പേര് ബെരാത്യൻ എന്നാണെങ്കിലും ഒരു പക്ക ലാനിസ്റ്റർ പ്രോഡക്റ്റ് ആണ് ജോഫ്രി ബെരാത്യൻ എന്ന് പറയുന്നത്. അപ്പം മുമ്പേ പറഞ്ഞ സെർസി ലാനിസ്റ്ററിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതുകൂടാതെ തന്നെ കുറച്ച് കുന്തളിപ്പും കിട്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ജോഫ്രി ബെരാത്യൻ എന്ന് പറയുന്നത്. പുള്ളിയുടെ കലാപരിപാടികൾ എന്നൊക്കെ പറയുന്നത് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെയും അപ്പുറമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ഒട്ടും ഒരു ദയ ദാക്ഷിണ്യമില്ലാതെ ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ജോഫ്രി ബെരാത്യൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് കണ്ടു തുടങ്ങിയവർക്ക് ഏറ്റവും അധികം ദേഷ്യം അല്ലെങ്കിൽ ഏറ്റവും അധികം വിദ്വേഷം തോന്നിയ ഒരു ക്യാരക്ടറാണ് ജോഫ്രി ബെരാത്യൻ എന്ന് പറയുന്നത്. കാരണം സെർസി ലാനിസ്റ്ററിനെ കഴിഞ്ഞ് റൂത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ജോഫ്രി ആദ്യത്തെ കുറച്ച് സീസണുകളിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. മുമ്പേ പറഞ്ഞ സെർസി ലാനിസ്റ്ററിൻ്റെ കാര്യത്തിലേക്ക് നോക്കുവാണ് പുള്ളിക്കാരെ നൈസായിട്ട് കുറച്ച് ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ കുറച്ച് മാസ് ഡയലോഗ്സും ഒക്കെ അടിച്ചായിരുന്നു മുൻപോട്ട് പൊക്കൊണ്ടിരുന്നത്. പക്ഷേ ജോഫ്രിയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഇതൊന്നുമല്ല. പുള്ളിയുടെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ അച്ഛനെ കൊന്നിട്ട് പുള്ളിയുടെ തല കുന്തമനയിൽ കൊണ്ടുവെക്കുക, അതുപോലെ തന്നെ വോർസിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് റൂമിൽ കയറ്റിയിട്ട് അമ്പ് വിട്ട് കൊല്ലുക, ഇതുപോലെ തന്നെ തനിക്ക് അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്തുള്ളവരെ തന്നെ വളരെ നീചമായിട്ട് എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ സാധാരണക്കാരനായ ആരെയെങ്കിലും വളരെ നീചമായിട്ട് ദ്രോഹിക്കുക, ഇതൊക്കെയാണ് ജോഫ്രിയുടെ പ്രധാനപ്പെട്ട കലാപരിപാടി എന്ന് പറയുന്നത്. ഒട്ടും തന്നെ ദയാദാക്ഷിണ്യം തൊട്ട് തീണ്ടാത്ത ഒരു ഐറ്റം തന്നെയാണ് ഈ ജോഫ്രി ബെരാത്യൻ എന്ന് പറയുന്നത്. നമുക്ക് വളരെയധികം ദേഷ്യം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു പക്ഷേ ജോഫ്രിയുടെ ഡെത്ത് ആയിരിക്കും ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് കണ്ടു തുടങ്ങിയ ഒരാൾക്ക് ഏറ്റവും അധികം സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിയ ഒരു സീൻ. ആദ്യത്തെ കുറച്ച് സീസണുകളിൽ നമുക്ക് വളരെയധികം വിദ്വേഷവും വളരെയധികം ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്ന ക്യാരക്ടറായിരുന്നു ഈ ജോഫ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആ ഒരു ജോഫ്രിയുടെ ഡെത്ത് നമുക്ക് സമ്മാനിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ഇപ്പം നമ്മുടെ മൂന്നാമത്തെ ക്യാരക്ടർ റാംസേ ബോൾട്ടൺ. നമ്മൾ മുൻപേ പറഞ്ഞ ജോഫ്രി ബെരാത്തിൻ്റെ ഏകദേശം സദൃശ്യമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് റാംസേ ബോൾട്ടൺ എന്ന് പറയുന്നത്. അത്യാവശ്യം ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ റൂത്ത്ലെസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ നടത്തുന്ന ഒരാളാണ് റാംസേ ബോൾട്ടൺ എന്ന് പറയുന്നത്. ജോഫ്രിയുടെ ഡെത്തിന് ശേഷം നമുക്ക് ഏറ്റവും അധികം വിദ്വേഷം അല്ലെങ്കിൽ ഏറ്റവും അധികം ഫ്രസ്ട്രേഷൻ തോന്നിയ ഒരു ക്യാരക്ടറാണ് റാംസേ ബോൾട്ടൺ എന്ന് പറയുന്നത്. കാരണം ജോഫ്രിയെപ്പോലെ വളരെയധികം ക്രൂരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു റാംസേയും ചെയ്തുകൊണ്ടിരുന്നത്. വിന്റർഫില്ലിൻ്റെ അധികാരം കൈയടക്കിയതിന് ശേഷം റാംസേ തിയോണിനെയും അതുപോലെ തന്നെ സാൻസ സ്റ്റാർക്കിനെയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വളരെ റൂത്ത്ലെസ് ആയിട്ടായിരുന്നു തിയോണിനോട് ഈ ഒരു റാംസേ ബോൾട്ടൺ അപ്രോച്ച് ചെയ്തത്. ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ള ആൾ തന്നെയായിരുന്നു റാംസേ എന്ന് പറയുന്നത്. പക്ഷേ വളരെ ഇൻ്റലിജൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു റാംസേ നടത്തിയത്. ജോഫ്രിയെ പോലെ ഒട്ടും ബുദ്ധിയില്ലാതെ അല്ലെങ്കിൽ ചുമ്മാ ഒരു കുന്തളിപ്പിൻ്റെ പുറത്തുള്ള പരിപാടിയല്ലായിരുന്നു റാംസേ ബോൾട്ടൺ നടത്തിയത്.
ജോഫ്രി മരിച്ച ടൈമിൽ നമുക്ക് കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ റാംസേ ബോൾട്ടിന്റെ ഡെത്തിന്റെ ടൈമിൽ നമുക്ക് ഒട്ടും തന്നെ കിട്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ. അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ദ ബസ്റ്റാർഡ്സ് എന്ന ആ ഒരു എപ്പിസോഡിൽ റാംസേ ബോൾട്ടൺ തോറ്റിയ ഒരു ടൈമിൽ നമുക്ക് ഒട്ടും തന്നെ ആ ഒരു ഫീൽ കിട്ടിയിരുന്നില്ല. ഒരുവിധം സന്തോഷവും അതുപോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടിയെങ്കിൽ കൂടെ ആ ഒരു ജോഫ്രിയുടെ ഡെത്തിന്റെ അത്ര ഒരു നല്ല രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു എഫക്റ്റ് അല്ലായിരുന്നു റാംസേ ബോൾട്ടന്റെ ഡെത്തിന്റെ ടൈമിൽ കിട്ടിയത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. സ്വന്തം തോൽവിയുടെ ടൈമിൽ പോലും വളരെ കൂളായിട്ട് ഒരു സൈക്കോപാത്ത് എന്ന വണ്ണമാണ് അദ്ദേഹം മുൻപോട്ട് പോയത്. തന്റെ ആ ഒരു ഡെത്തിന്റെ ടൈമിൽ മാത്രമായിരുന്നു റാംസേ ഒന്ന് കരഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുൻപുള്ള ഒരു സീനിലും റാംസേ അത്ര ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു ഡെത്തിന്റെ ടൈമിലായിരുന്നു അദ്ദേഹം ഒന്ന് കാറി കൂവിയത്. അതിനു മുൻപേ ഉള്ള എല്ലാ സീനിലും ഒരു സൈക്കോപാത്ത് എന്ന വണ്ണം ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടായിരുന്നു റാംസേ ബോൾട്ടൺ പോയത്. തന്റെ ആ ഒരു പെർഫോമൻസ് വേറെ ലെവലായിട്ട് കാണിക്കുവാൻ ഐവാൻ റിയോൺ റാംസേ ബോൾട്ടൺ എന്ന ആ ഒരു ക്യാരക്ടറിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്യാരക്ടർ നൈറ്റ് കിങ് വ്ളാഡിമിർ ഫുർഡിക്കാണ് ഈ നൈറ്റ് കിങ് എന്ന് പറയുന്ന ക്യാരക്ടറെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ മൂന്ന് ക്യാരക്ടേഴ്സിനോട് നമുക്ക് തോന്നിയത് ഒരു തരത്തിൽ വെറുപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫീലാണ്. പക്ഷേ ഈ നൈറ്റ് കിങ്ങിന്റെ കേസിലേക്ക് വരുമ്പോൾ നേരെ മറിച്ചാണ്. ഇദ്ദേഹത്തിനോട് നമുക്കൊരു ഭയവും അതുപോലെ തന്നെ ഒരു ആകാംക്ഷയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. നൈറ്റ് കിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക ഗോട്ട് ഫാൻസിന്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഭയവും അതുപോലെ തന്നെ ഒരു ആകാംക്ഷയാണ്. സത്യത്തിൽ ആരാണ് നൈറ്റ് കിങ്? എന്താണ് നൈറ്റ് കിങ്? എന്താണ് ഇദ്ദേഹത്തിന്റെ പർപ്പസ് എന്നൊക്കെയാണ് നമ്മുടെ ആ ഒരു മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം. ഒരുപക്ഷെ നൈറ്റ് കിങ്ങിനെ വൈറ്റ് വോക്കേഴ്സിനെയൊക്കെ ആദ്യം കണ്ടപ്പോൾ ശരിക്കും ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആകാംക്ഷയായിരുന്നു നമുക്ക് തോന്നിയത്. ഈ മുൻപ് കണ്ടിട്ടുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കഴിഞ്ഞ് വളരെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വില്ലൻ തന്നെയാണ് ഈ നൈറ്റ് കിങ് എന്ന് പറയുന്നത്. ഇതിനു മുന്നേ പറഞ്ഞ ഓരോ ക്യാരക്ടേഴ്സും തങ്ങളുടെ ഡയലോഗ് കൊണ്ടും അല്ലെങ്കിൽ തങ്ങളുടെ ക്രൂരമായ പ്രവൃത്തി കൊണ്ടും ആയിരുന്നു നമ്മളെ വേർപ്പിച്ചത്. പക്ഷെ നൈക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പം ഒരൊറ്റ ഡയലോഗ് പോലും ഈ ഒരു ക്യാരക്ടറിനില്ല. അതായത് ഒന്നാമത്തെ സീസൺ മുതൽ ലാസ്റ്റത്തെ സീസൺ വരെ നൈക്കിങ്ങിന്റെ ഭാഗത്ത് നിന്നോ വൈറ്റ് വോക്കേഴ്സിന്റെ ഭാഗത്ത് നിന്നോ ഒരു ഡയലോഗ് പോലും നമ്മൾ കേട്ടിട്ടില്ല. എന്നിട്ടാണ് കട്ട വില്ലനസം ഇവർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഏഴാമത്തെ സീസണിന്റെ ലാസ്റ്റ് എപ്പിസോഡ് വരെ ഈ ഒരു വൈറ്റ് വോക്കേഴ്സിനോടും നൈക്കിങ്ങിനോടും തോന്നിയ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ലാസ്റ്റത്തെ സീസണിൽ നൈക്കിങ്ങിന് വേണ്ട രീതിയിലുള്ള ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു അവസാനം കൊടുത്തില്ലെങ്കിൽ കൂടെ ഈ ഒരു സീരീസിൽ എൻറ്റയറായിട്ട് നമ്മളെ വളരെയധികം ഭയപ്പെടുത്തിയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നൈറ്റ് കിങ് തന്നെയായിരുന്നു. ഇതുകൂടാതെ ഒരുപാട് ക്യാരക്ടേഴ്സ് നല്ല കട്ട വില്ലനിസവും അതുപോലെ തന്നെ നമുക്ക് വേറെ ലെവലായിട്ടുള്ള ഫീലിങ്സും ഈ ഒരു ഗോട്ട് സീരീസിൽ നൽകിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഫ്രസ്ട്രേഷൻ തോന്നിയ ഒരു വില്ലൻ ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.